സുഹൃത്തുക്കളെ, ഞാൻ ശൈലാണ്. ഞാൻ കോഴിക്കോട് ചെസ്റ്റ് ഹോസ്പിറ്റലിലാണുള്ളത്. ഉപ്പാൻ്റെ കൂടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു കുട്ടീൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ വെച്ച കാശെല്ലാം തീർന്നപ്പോൾ ഈ വാർഡിലുള്ള കുറേ ആൾക്കാരെ സഹായിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള എന്തെങ്കിലും ചെറിയ സഹായം അവർ ചെയ്ത് കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന 6 വർഷം വരെ സൂപ്പർ മാർക്കറ്റിലായിരുന്നു സെയിൽസ് മാനായിട്ട്. പിന്നെ ഇപ്പോൾ 1.5 വർഷം 2 വർഷമായിട്ട് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. എൻ്റെ വീട് കൂടല്ലൂർ, തമിഴ്നാടാണ്. പിന്നെ എനിക്ക് സാമ്പത്തികപരമായിട്ടൊന്നുമില്ല. നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഞാനിപ്പോൾ കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് പേരെനിക്ക് സഹായിച്ചു. പിന്നെ അത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഇൻഷുർ ഇല്ലാത്തതുകൊണ്ട് ഇൻഷുർ മൊത്തത്തിൽ നമുക്കില്ല, അത് ശരിയായിട്ടില്ല. അതുകൊണ്ട് നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഞാനിപ്പോൾ കൊച്ചിൻ്റെ പിന്നെ മെഡിക്കൽ ഇതെല്ലാം നടത്തുന്നത്. എല്ലാത്തിനും ഇവിടെ പൈസ മുടക്കി തന്നെ ചെയ്യണം. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ട് എനിക്കൊന്നുമില്ല. ഭാര്യയാണെങ്കിൽ അസുഖമായിട്ട് വീട്ടിലാണ്. അപ്പോൾ എല്ലാവരെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സഹായം കിട്ടിയാൽ നല്ലതാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ലെങ്സിന് നീര് വെച്ചിട്ട് ട്യൂബ് ഇട്ടിരിക്കുക. ഇപ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. കുറച്ച് പേര് സഹായിച്ചു. നല്ലതാണ്. അന്യസംസ്ഥാനമായതുകൊണ്ടാണ് ഇവർക്ക് ഇൻഷുർ കിട്ടാത്തത്. ഇവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ ഒക്കെ ഇവർ തീർന്നുപോയി, മരുന്നൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ഒരാളോട് പറഞ്ഞ്, അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ അതിനുള്ള സഹായങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു തരാൻ. ഞാൻ ഇവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അപ്പോഴാണ് ഇവിടെ ഈ കുട്ടി വാർഡിൽ വരുന്നത്. പിന്നെ ഒരു തമിഴ്നാട്ടിലുള്ളവരായതുകൊണ്ട് ഇവിടുന്ന് ഒരു ആനുകൂല്യം അവർക്ക് കിട്ടില്ല. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടിയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യുന്ന സഹായം ഞാൻ ചെയ്ത്, വാർഡിലുള്ള അതേമാതിരി ചിലരും ചെയ്ത്. ഇനി നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന സഹായം ചെയ്താൽ അവർക്കൊരു ഉപകാരമാണ്.